നമസ്കാരം. പൂവാർ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. റിമാൻഡിലുള്ള പാർട്ടി നടത്തിപ്പുകാരൻ അക്ഷയ് മോഹൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ എക്സൈസ് സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അഷ്കർ, പീറ്റർ ഷാൻ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്നുകൾ എത്തിച്ചതെന്ന മൊഴി ഇവർ നൽകിയിട്ടുണ്ടെങ്കിലും ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കേസിൽ എക്സൈസിന്റെ പ്രത്യേക സംഘം ഇന്നലെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത 17 പേരെയും മൊഴിയെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. പൂവാറിലെ കാരക്കോട്ടെ റിസോർട്ട് സ്ഥിരമായി ലഹരി മരുന്ന് പാർട്ടി നടക്കുന്ന വേദിയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം ഇവിടെ 17 ലഹരി പാർട്ടികളാണ് നടന്നത്. ലക്ഷങ്ങളുടെ വരുമാനമാണ് ഓരോ പാർട്ടിയിലൂടെയും നടത്തിപ്പുകാർ നേടിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ നിന്നും 7 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടായിരുന്നുവെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസിനെതിരെയും ആരോപണം ശക്തമാണ്. പലതവണ പരാതിപ്പെട്ടെങ്കിലും പോലീസ് വേണ്ട വിധം ഇടപെടൽ നടത്തിയില്ലെന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത്. പുറത്തുനിന്നും വലിയ തോതിൽ ആളുകൾ എത്തിയിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്തിരുന്നില്ല. പോലീസിനെതിരെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എക്സൈസിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് സംഘം വേഷം മാറി റിസോർട്ടിലെത്തി പരിശോധന നടത്തിയത്. പുതുവത്സരാഘോഷം മുന്നിൽ കണ്ട തലസ്ഥാനത്ത് വൻതോതിൽ ലഹരി പാർട്ടികൾ നടത്താൻ സംഘം ലക്ഷ്യമിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂവാറളി റിസോർട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ലഹരി പാർട്ടികൾ നടത്തിയതെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ സമീപത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പേരിലായിരുന്നു ടിക്കറ്റ് വിൽപ്പന നടത്തിയത്. കേസിലെ മുഖ്യ പ്രതിയും DJ സംഘാടകനുമായ ആര്യനാട് സ്വദേശി അക്ഷയ് മോഹൻ ലഹരി മരുന്ന് കച്ചവടം നടത്തിയതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. നിർവാണ മ്യൂസിക് ഫെസ്റ്റ് എന്ന പേരിലായിരുന്നു കേരളത്തിനകത്തും പുറത്തുമായി അക്ഷയ് DJ പാർട്ടി സംഘടിപ്പിച്ചിരുന്നത്. ഇതേ പേരിൽ തന്നെയാണ് പൂവാറിലും പരിപാടി നടത്തിയത്. തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലും ഇവർ DJ പരിപാടി നടത്തിയതായി സൂചനയുണ്ട്. പാർട്ടിക്ക് എത്തിയവർക്ക് ബോട്ട് സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയ റിസോർട്ട് അധികൃതരും സംശയനിഴലിലാണ്. അതേസമയം തലസ്ഥാനത്തെ പ്രമുഖ സിനിമാ നടിയും മോഡലുമായ ഒരു യുവതിക്ക് പാർട്ടിയുമായി ബന്ധമുള്ളതായി സൂചനയുണ്ടെന്നുമാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. മുഖ്യപ്രതികൾ ഉൾപ്പെടെ 19 പേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇൻഡോർ സ്വദേശിയായ ഒരു സ്ത്രീയും കസ്റ്റഡിയിലെടുക്കപ്പെട്ടവരിലുണ്ടായിരുന്നു എന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്നാൽ 3 പേരൊഴികെ മറ്റുള്ളവരെല്ലാം പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയവരായതിനാൽ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു. പൂവാറിലെ കാരക്കോട് റിസോർട്ടിൽ MDMA അടക്കമുള്ള മയക്കുമരുന്നുകളും ഹാഷിഷ് ഓയിലും ഉപയോഗിച്ചതായിരുന്നു പാർട്ടി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.